ഓപ്പൺ സോഴ്സ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ കേഡൽ ലൈവ് എങ്ങനെ വിൻഡോസ് സിസ്റ്റത്തിൽ ഉപയോഗിക്കാമെന്നാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ആദ്യമായി ഞാൻ ബ്രൗസർ ഓപ്പൺ ചെയ്ത് കേഡൽ ലൈവ് ഡൗൺലോഡ് ചെയ്യുകയാണ്. ബ്രൗസർ ഓപ്പൺ ചെയ്ത് കേഡൽ ലൈവ് ഡൗൺലോഡ് എന്ന് നമ്മൾ ബ്രൗസറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പേജ് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ വെബ് പേജ് വിസിറ്റ് ചെയ്യാൻ കഴിയും. ആദ്യമായി നൽകിയിരിക്കുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉപയോഗിക്കാവുന്ന ഇൻസ്റ്റാളറാണ്. കേഡൽ ലൈവ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. 2003 അതിൻ്റെ ഡെവലപ്മെൻറ്റ് ആരംഭിച്ചത്. ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷനാണ് 20.04.1 എന്ന് പറയുന്ന വേർഷൻ. ബേസിക് ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് മുതൽ പ്രൊഫഷണൽ വീഡിയോ എഡിറ്റിംഗ് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് കേഡൽ ലൈവ് എന്ന് പറയുന്നത്. വിൻഡോസ് സിസ്റ്റത്തിന് ഉപയോഗിക്കാവുന്ന തരത്തിലും ഡെവലപ്പേഴ്സ് ഇത് പോർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് തരത്തിൽ നമുക്ക് വിൻഡോസ് സിസ്റ്റത്തിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും. ഒന്ന്, ഒരു ഇൻസ്റ്റാളർ ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്തും രണ്ടാമത്തേത് വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ ഒരു സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും. ഈ രണ്ട് തരത്തിലും എങ്ങനെയാണ് വിൻഡോസ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് എന്ന് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്. നിങ്ങൾക്ക് കേഡൽ ലൈവ് വിൻഡോസ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ ഈ ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യാതെ ഉപയോഗിക്കണമെങ്കിൽ ഈ സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഇത് രണ്ടും ഡൗൺലോഡ് ചെയ്ത് എൻ്റെ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട്. ആദ്യമായി ഞാൻ കാണിക്കുന്നത് EXE എങ്ങനെയാണ് ഒരു വിൻഡോസ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് എന്നാണ്. സാധാരണ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ ഡബിൾ ക്ലിക്ക് ചെയ്ത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് വിൻഡോസ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഈ ഇൻസ്റ്റാളർ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇനി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ഫോർ എനി വൺ യൂസിങ് ദിസ് കമ്പ്യൂട്ടർ, ഞാനത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പ്രോഗ്രാം ഫയൽസിൽ കേഡൽ ലൈവ് എന്ന് പറയുന്ന ഫോൾഡറിലേക്കാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേഡൽ ലൈവ് കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. നമുക്ക് ഷോർട്ട് കട്ട് വേണമെങ്കിൽ ഈ ബോക്സ് ടിക്ക് ചെയ്താൽ മതിയാകും. ഞാനിവിടെ ഇത് ക്യാൻസൽ ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഞാനിവിടെ ക്യാൻസൽ പ്രസ് ചെയ്യുകയാണ്. ഇനി എങ്ങനെയാണ് കേഡൽ ലൈവ് സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ നമ്മളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ ഉപയോഗിക്കുന്നത് എന്നാണ് വിശദീകരിക്കുന്നത്. ആദ്യമായി ചെയ്യേണ്ടത് ഇത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എക്സ്ട്രാക്റ്റ് ഹിയർ പ്രസ് ചെയ്യുക. ഞാനിവിടെ എക്സ്ട്രാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ്ട്രാക്റ്റ് ചെയ്തതിന് ശേഷം ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ആക്കുക. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും മുകളിലായിട്ട് ഒരു ബിൻ ഫോൾഡർ ഉണ്ട്, അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. ഈ ഫയൽ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ, താഴേക്ക് വരുമ്പോൾ കേഡൽ ലൈവ് EXE ഒരു ആപ്ലിക്കേഷൻ കാണാൻ കഴിയും. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് കേഡൽ ലൈവ് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഷോർട്ട് കട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കേഡൽ ലൈവ് ഓപ്പൺ ആക്കാൻ കഴിയുന്നതാണ്. ഇതാണ് കേഡൽ ലൈവിൻ്റെ ഇൻ്റർഫേസ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.